നമസ്തേ, സ്വാഗതം ഫാബുലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഞാൻ ലിജി. നമ്മുടെ ചാനൽ ഫാബുലൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒരു വർക്കിംഗ് ഡേയിലുള്ള വീഡിയോ ആണെന്നറിയാം, എത്രയും പെട്ടെന്ന് ചെയ്യാട്ടോ. അപ്പോൾ നമുക്കിന്ന് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്, എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കാണാം. അപ്പോൾ ഒരു പ്രീമിയം റയോണിൽ തന്നെ നമുക്ക് തുടങ്ങാം. റയോൺ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ വീഡിയോസ് തന്നെ വന്നിട്ടുണ്ട്. 100 rupees, 120, 140, 180 അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് റയോൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വരുന്നത് തികച്ചും വ്യത്യസ്തമായ വേറെ റയോണാണ്. ഇത് 44 inch വരുന്നത്. ഇപ്പോൾ പൊതുവേ ഫോയിൽ പ്രിൻ്റ് ആണ് റയോണിൽ എല്ലാം ട്രെൻഡ് വരുന്നത്. ഇതാ ഇങ്ങനെ വരുന്നു, 44 inch വിട്ടു, 44 inch വീതി വരുന്നത്. ഇങ്ങനെ വരുന്നു, പ്രീമിയം റയോണാണ്. ഇതാ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് കണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ നമുക്ക് ലൈനിങ് ഇല്ലാതെ വേണമെങ്കിലും ചെയ്യേണ്ടവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ക്രോസ് കട്ടിങ് ആയിട്ടോ നോർമൽ ടോപ്പോ എലൈൻ ടോപ്പോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. 44 inch വിട്ട് 160 rupees ഇപ്പോൾ മീറ്റർ, 160 rupees വരുന്നത് റേറ്റ്. അപ്പോൾ റയോണിൽ ഇന്ന് ഞാൻ കാണിക്കുന്ന റയോണിൽ ഈ കുറേ പ്രിൻറ്റ്സ് വരുന്നത് ബ്ലാക്കും ബ്ലൂവും ആ ഒരു മെയിൻ കോമ്പിനേഷനിലാണ്. ബ്ലാക്ക് കളറിലും വരുന്നുണ്ട്, ബ്ലൂവിലും വരുന്നുണ്ട്, നേവി ബ്ലൂവിൽ. അപ്പോൾ നമുക്ക് സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുന്ന ഒപ്പം താഴെ ആ കളർ ഒന്ന് മെൻഷൻ ചെയ്യണേ, കാരണം കുറച്ച് വ്യത്യാസമേ ഉള്ളൂ, ക്ലിയർ ആവാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ബ്ലാക്കിലാണ് വരുന്നത് ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഞാൻ ബോട്ടം മെറ്റീരിയൽസിന് പ്ലെയിൻ കളേഴ്സും കൂടെ കാണിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ സെറ്റായതും കാണിക്കുന്നുണ്ട്. ഇങ്ങനെ കോൺട്രാസ്റ്റ് കളർ നിങ്ങൾക്ക് ബോട്ടം വേണമെങ്കിൽ, ഈ ഒരു ഇതിലൊരു പീക്കോ ഗ്രീൻ പോലെ ഒരു കളർ വരുന്നുള്ളത് കൊണ്ടാണ് ഇതെടുത്തത്. നമ്മൾ പോപ്ലിൻ മെറ്റീരിയലാണ്, 100 rupees പെർ മീറ്റർ വരുന്ന പോപ്ലിൻ മെറ്റീരിയൽ. ഇങ്ങനെ വരുന്നു. പുതിയ ആൾക്കാർ വീഡിയോയുടെ അവസാന ഭാഗം ഒന്ന് കാണണം, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടതുള്ള കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് വരുന്നത് കൊണ്ടോ, ഇത് ബ്ലൂ ആണ് വരുന്നത്, നേവി ബ്ലൂ. നേവി ബ്ലൂ പറഞ്ഞാൽ ഡാർക്കാണ്, ഒരു ബ്ലൂ ബ്ലാക്ക് പോലത്തെ ഒരു കളറാണ് വരുന്നത്. ഈ ബ്ലാക്കും ഈ ബ്ലൂവും തമ്മിൽ ഇത്ര വ്യത്യാസമേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടണമെന്ന് പറയുന്നത്. സ്ക്രീൻഷോട്ട് വിടുക മാത്രമല്ല, താഴെ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ, കറുപ്പ് നീല ഏതാണെന്ന് വ്യക്തമാക്കി എഴുതണം. ഇത് ബ്ലാക്കാണ്, ഇത് നേവി ബ്ലൂ ആണ്. ഇങ്ങനെ വരുന്നു, 44 inch എടുത്ത് 160, 160 rupees. 100 rupees റയോൺ തൊട്ട് നമ്മുടെ കയ്യിലുണ്ട്. അതൊരു കോട്ടൺ മിക്സ് വരുന്നതാണ്, പലതരം ഉണ്ട് കേട്ടോ. അപ്പോൾ മുൻപത്തെ വീഡിയോകളൊന്ന് നോക്കുക പുതിയ ആൾക്കാർ. ഇത് വരുന്നത് മെറൂൺ കളറിൽ വരുന്നു ഇങ്ങനെ. അപ്പോൾ നമ്മൾ ബ്ലാക്ക് കണ്ടു, ബ്ലൂ കണ്ടു, നല്ല ഡാർക്ക് മെറൂൺ ആണ് വരുന്നത്. റയോൺ ഫാബ്രിക് ആണ് വരുന്നത്, വിത്ത് ഫോയിൽ പ്രിൻ്റ് ആണ് വരുന്നത്. 44 inch എടുത്താണ്, 160, 160 rupees വരുന്നത്. ഇനി അടുത്തൊരു ഡിസൈൻ കാണിക്കുന്ന ഒപ്പം ഞാൻ അതിനോട് ചേരുന്ന ബോട്ടം മെറ്റീരിയൽസ് കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ കൂടെയും ഒക്കെ ചേരും കേട്ടോ. ഇനി നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതാ, ഇത് ബ്ലാക്ക് ആണ് കേട്ടോ. ബ്ലാക്കും നേവി ബ്ലൂവും തമ്മിൽ മാറല്ലേ, ഇതിൻ്റെ സെയിം ബ്ലൂവും വരുന്നുണ്ട്. ഇങ്ങനെ വരുന്നു, അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ സിംഗിൾ ലെയർ കിട്ടുമോ എന്ന് നോക്കട്ടെ. ഇതാ ഇങ്ങനെ വരുന്നു, ഇത് 44 inch ആണ് വിഡ്ത്ത് വരുന്നത്. ബ്ലാക്ക് കളറ്, ബ്ലാക്ക് എന്ന് എഴുതണേ. സ്ക്രീൻഷോട്ടിൽ മീറ്റർ എഴുതുന്ന ഒപ്പം ഏത് കളറാണെന്ന് എഴുതണേ. ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക്, ബ്ലൂ ആണെങ്കിൽ ബ്ലൂ. അതിങ്ങനെ വരുന്നു, 160, 160 rupees. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഇതിൽ കോൺട്രാസ്റ്റ് കളർ ബോട്ടം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതാ ഇങ്ങനെ ഒരു കളർ, റെയർ കളർ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പർപ്പസിന് വേറെ ഏതെങ്കിലും ടോപ്പിന് ബോട്ടം ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. പോപ്ലിൻ മെറ്റീരിയലാണ്, 100 rupees പെർ മീറ്റർ വരുന്നു. ഇത് 100 rupees ഇങ്ങനെ വരുന്നു, ഇതിങ്ങനെ വേണം, ഇതിൻ്റെ കൂടെ എടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഇനി ബോട്ടം ടോപ്പ്, ഒരു സൈഡ് സ്റ്റിറ്റുള്ള ടോപ്പും ഒരു പലാസോ അല്ലെങ്കിൽ സ്കേർട്ട്, സ്കേർട്ട് പലാസോ പോലെ അതും ചെയ്ത് ടോപ്പും ചെയ്ത് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയാവാം. ഇതാ ഇങ്ങനെ വരുന്നു, സെറ്റായിട്ട് വേണം ഇങ്ങനെ ചെയ്യാം. ഇതിൻ്റെയും സെയിം ബ്ലൂവും വരുന്നുണ്ട്, അതുകൊണ്ട് സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടണേ. പിന്നെയും പിന്നെ ഇങ്ങനെ പറയുന്നതുകൊണ്ട് പുതിയ ആൾക്കാർ എന്താ വിചാരിക്കേണ്ട, കാരണം അങ്ങനെ എത്ര പറഞ്ഞാലും അങ്ങനെ ക്ലിയർ ആവില്ല ചില സ്ക്രീൻഷോട്ടുകൾ. അതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നു, 44 inch എടുത്ത് 160 rupees, 160 rupees ഇങ്ങനെ. അപ്പോൾ ടോപ്പ് ബോട്ടം അങ്ങനെ സെറ്റായിട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, ഇനി സിംഗിളായിട്ട് വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ നിങ്ങൾക്ക് പ്ലെയിൻ ബോട്ടം ബ്ലാക്കിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. 100 rupees പെർ മീറ്റർ വരുന്ന ബോട്ടം മെറ്റീരിയൽ ഇങ്ങനെ വേണമെങ്കിലും ആവാം. ഇനിയിപ്പോൾ ഇത് മാത്രം നിങ്ങൾക്ക് ടോപ്പായിട്ട് എടുക്കണമെങ്കിൽ ഇതാ ഇങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇതാ ഇങ്ങനെ, ഇത് ടോപ്പ്, ഇത് ബോട്ടം, അങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതങ്ങനെ. ഇനി റയോണിൽ അടുത്ത ഡിസൈൻ വരുന്നു, ഇതാ ഇങ്ങനെ. ഒന്നും കൂടെ കുറച്ചുകൂടെ പ്രിൻറ്റ്സ് കൂടുതൽ, ഫോയിൽ പ്രിൻറ്റും എല്ലാം കൂടുതലുള്ള അത് റയോൺ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. 44 inch ആണ് എടുത്ത് വരുന്നത്, 44 inch വീതിയിലാണ് വരുന്നത്. 160, 160 rupees ഇതാ ഇങ്ങനെ വരുന്നു. റയോൺ മെറ്റീരിയലാണ്, പ്രീമിയം റയോണാണ്. ഇങ്ങനെ വരുന്നു, നല്ല റയോൺ മെറ്റീരിയലാണ് കേട്ടോ. പക്ഷേ റയോൺ നമുക്ക് ചില മെറ്റീരിയൽ റയോണിന് ചുരുങ്ങുന്നുണ്ടാവും, അത് ശ്രദ്ധിക്കണം. അത് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കി അതനുസരിച്ച് തുമ്പിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഇത് ടോപ്പ് ബോട്ടം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം. അത് അങ്ങനെ. ഇനി നെക്സ്റ്റ് വരുന്നു, ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ എല്ലാം ബ്ലൂ, നേവി ബ്ലൂ. ഇത് അങ്ങനെ വരുന്നു, കണ്ടോ. ബ്ലാക്കും ബ്ലൂ നമ്മൾ ഇച്ചിരി വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ വരുന്നു, 44 inch എടുത്ത് 160, 160 rupees ഇങ്ങനെ വരുന്നു. റയോൺ ഫാബ്രിക് ആണ്. അപ്പോൾ റയോണിന് വേണ്ടി കാത്തിരുന്നവർ, മഴക്കാലത്ത് ഉപയോഗിക്കാനൊക്കെ സൗകര്യപ്രദമായ ഫാബ്രിക്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവരൊക്കെ പെട്ടെന്ന് വാങ്ങിച്ചോളൂ. അടുത്ത വരുന്നു, ഇതെങ്ങനെ
അപ്പോൾ ടോപ്പ് ബോട്ടം ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇതിൻ്റെ സെയിം ബ്ലാക്കാണ് നമ്മൾ നേരത്തെ കണ്ടതിന്, അഥവാ ബ്ലാക്ക് കഴിഞ്ഞു അല്ലെങ്കിൽ ബ്ലൂ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാം. കാരണം കുറച്ച് വ്യത്യാസമേ വരുന്നുള്ളൂ. 44 ഇഞ്ച് വീതി 160 രൂപ. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ബോട്ടം വേണമെങ്കിൽ ഇതാ ഇങ്ങനെ എടുക്കാം. ഇതൊരു ഒണിയൻ പിങ്ക് കളർ ആദ്യം കാണിച്ചതിൻ്റെ കൂടെയും വേണമെങ്കിലും ചേരും. ഇത് പോപ്ലിൻ മെറ്റീരിയലാണ്. 100 rupees per meter വരുന്ന പോപ്ലിൻ ഇതാ ഇങ്ങനെ പറ്റുന്നു. 100 rupees per meter. നമ്മൾ ആദ്യം കാണിച്ച ഇതിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് വേണമെങ്കിലും എടുക്കാം. ഏത് വേണം ടോപ്പ്, ഏത് വേണം ബോട്ടം എന്നുള്ളത് എങ്ങനെ എടുക്കാം, വ്യത്യസ്തമായ ആൾക്കാർക്ക് വ്യത്യസ്തമായ ഇഷ്ടങ്ങൾ. അപ്പോൾ ഏത് വേണേലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇങ്ങനെ വരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ ഷിഫ്ലി വർക്കിലെ ഒണിയൻ പിങ്ക്, പീച്ച്, പിന്നെ ഗ്രീന് എല്ലാം ഫുള്ള് കഴിഞ്ഞു, ബ്ലൂ കഴിയാൻ പോകുന്നു. അപ്പോൾ എല്ലാം ഒന്നുകൂടെ റീസ്റ്റോക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും അറിയിടാവണ്ട. പേയ്മെൻറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്, അവരുടെ നമ്പേഴ്സ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലാത്തവർക്കും നമ്മളത് അധികം വൈകാതെ എത്രയും പെട്ടെന്ന് ഒരു 10 days എത്തും. ഓർഡർ കൊടുത്തു കഴിഞ്ഞു, അപ്പോൾ അങ്ങനെ വരും പെട്ടെന്ന് തന്നെ. ഇനി നെക്സ്റ്റ് നമ്മളിപ്പോൾ കണ്ട ബ്ലൂവിൽ ബ്ലാക്ക് കണ്ടില്ല, അതിൻ്റെ തന്നെ ഒരു ബ്ലൂ വരുന്നു. ആദ്യം കണ്ട പ്രിൻ്റ് തന്നെയാണ് ഇങ്ങനെ വരുന്നു. നേവി ബ്ലൂവിലാണ് വരുന്നത്. 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. 160 rupees, 160 രൂപ. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ ഒരു ലൈറ്റ് കളർ ബോട്ടം വേണമെങ്കിൽ ഇങ്ങനെയാവാം. അത് ആ ബ്ലൂ ആണ്, ഇതാ ബ്ലാക്ക്, ഇത് അങ്ങനെ വരുന്നു. അതിൻ്റെ കൂടെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് കളർ എടുക്കാം. ഇപ്പോൾ കണ്ട ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് വിട്ടത് ബ്ലൂ ആണോ ബ്ലാക്ക് ആണോ എന്ന് മാറാൻ സാധ്യതകൾ ഒരുപാടുണ്ട്. അപ്പോൾ എന്തായാലും ശ്രദ്ധിച്ച് പറയണേ. ഇങ്ങനെ വരുന്നു. ഇത് ബ്ലൂവിൻ്റെ കൂടെ വേണമെങ്കിലും ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അത്രയായിരുന്നു നമ്മുടെ റയോൺ മെറ്റീരിയൽസ്. റയോൺ മെറ്റീരിയൽ ഇനി നമ്മൾ, ഞാനൊരു കസ്റ്റമറിന് വേണ്ടി ചെയ്ത ദുപ്പട്ട കാണിക്കും. നമ്മൾ ഇങ്ങനെ ദുപ്പട്ടകൾ ഞാനെപ്പോഴും പറയാറില്ലേ, വിടുത്ത് കുറഞ്ഞ മെറ്റീരിയല്, അല്ല വിടുത്ത് കുറഞ്ഞ ദുപ്പട്ട ഉണ്ടാക്കുന്ന കാര്യം. ഇതുപോലെ ഒരുപാട് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇന്നിപ്പോൾ അയക്കുന്നതിന് മുമ്പ് ഇവിടെ കിട്ടിയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി. ഇത് നമ്മൾ 1.5 meter ഹക്കോബ, 1.25 meters ഈ ലെമണല്ല ഹക്കോബ. നമ്മൾ ഏത് ഫാബ്രിക്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ സെൻറ്റർ കട്ട് ചെയ്തു. സെൻറ്റർ കട്ട് ചെയ്തിട്ട് ലെങ്ത് വൈസ് കട്ട് ചെയ്തിട്ട് അതിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാറില്ല, ക്യാംബ്രിക് കോട്ടണിലും ഒക്കെ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ് ബോട്ടം മെറ്റീരിയൽ എടുക്കുന്നത്. അപ്പോൾ ക്യാംബ്രിക് ആകുമ്പോൾ 44 inch വിടുത്താവുമ്പോൾ ഇത്ര കൂടെ വിടുത്ത് കിട്ടില്ല. ഞാൻ അത് വരണം നെക്സ്റ്റ് വീഡിയോയിൽ മുമ്പായി ഓർക്കുകയാണെങ്കിൽ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇത് ചെയ്തത് നമ്മൾ 52 inch വിടുത്ത് വരുന്ന ആ അക്കോബ അതിനെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഇവിടെ ജോയിൻറ്റ് നമ്മൾ നടുക്ക് കൊടുക്കുന്നതിന് പകരം ഈ എൻഡിലൊരു ജോയിൻറ്റും ഈ എൻഡിലൊരു ജോയിൻറ്റും കൊടുത്തു. അത് നമ്മൾ ബ്രിഡ്ജ് ലേസ് വെച്ചിട്ടാണ് ജോയിൻ ചെയ്തത്. പിന്നെ നമ്മൾ ഈ ഫോർ സൈഡിൽ ഇങ്ങനെ കൊടുത്തു ഹക്കോബ. ഇതുപോലെ ഏത് ഫാബ്രിക്കിനെയും ഏത് തരത്തിൽ നമുക്ക് ഡിസൈനർ ദുപ്പട്ടാസ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് നമ്മൾ ടോപ്പ് ആൻഡ് ബോട്ടം പ്രിൻറ്റഡ് മെറ്റീരിയൽ വരുന്നതാണെങ്കിൽ ആ ബോട്ടം മെറ്റീരിയലിൽ നമ്മൾ ഹക്കോബ കൂടെ ചേർത്ത് അങ്ങനെ വെറൈറ്റി ദുപ്പട്ടാസൊക്കെ വേണേലും നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ സംഭവം ചെയ്ത് വരുമ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നോർമൽ ഒരു ദുപ്പട്ട മാത്രം പ്രിഫർ ചെയ്യുന്നവർക്ക് നമുക്ക് 155-200 ഓൺവേർഡ്സ് ഷിഫോൺ ദുപ്പട്ട തൊട്ട് അവൈലബിൾ ആണ്. കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കേണ്ടവർക്ക്, അങ്ങനെ റേറ്റ് കുഴപ്പമില്ല എന്നുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ നടത്താം. നമ്മൾ അജ്രക്കിലൊക്കെ ഒരുപാട് പരീക്ഷണം ദുപ്പട്ട സാരിയൊക്കെ ചെയ്തില്ലേ അതുപോലെ. അപ്പോൾ നമ്മൾ ഇതിന് 1.25, 1.5 meter ഹക്കോബ 300 രൂപ വെച്ചിട്ട് 1.5 meter 375 rupees മെറ്റീരിയൽ വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഫോർ സൈഡ് ഡബിൾ സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബ്രിഡ്ജ് ലേസ് ഇവിടെ ജോയിൻറ്റ്, ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ചാർജ് എല്ലാം കൂടെ 250 വരുന്നുണ്ട്. പിന്നെ ലേസ് ചാർജ് എല്ലാം കൂടെ നമുക്ക് അറൗണ്ട് 750 അടുത്ത് ഇങ്ങനത്തെ ഒരു ദുപ്പട്ടയ്ക്ക് റേറ്റ് വരും. അപ്പോൾ നമ്മൾ സ്വന്തം ചെയ്യുന്നവർക്കാണെങ്കിൽ അതങ്ങനെ ചെയ്തെടുക്കാം. ഇതങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ ഇതാ ഇങ്ങനെ. ഇതുപോലെ പല പല മെറ്റീരിയലുകളിൽ നമുക്ക് ഹക്കോബ വെച്ചിട്ടാണെങ്കിലും ലേസ് വെച്ചിട്ടാണെങ്കിലും ഒക്കെ മോഡൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതങ്ങനെ. ഇനി നമുക്കൊരു യെല്ലോ മാജിക് കാണാം. യെല്ലോയിലെ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഇതാ. നമ്പർ 1 കോട്ടൺ ഫ്ലെക്സ് ആണ് വരുന്നത്. നല്ലൊരു മസ്റ്റാർഡ് എല്ലോ ആണ്. അപ്പോൾ യെല്ലോ ലവേഴ്സ് മിസ്സാക്കണ്ട. ഇനി വരുന്നു കോട്ടൺ ജക്കാർഡ്. ഇനി വരുന്നത് നമ്മുടെ പ്രീമിയം ഹക്കോബയിൽ 2 designs വരുന്നുണ്ട്. ഇങ്ങനെ 1, 2, 3, 4. അപ്പോൾ നമുക്ക് ഫ്ലെക്സിൽ നിന്ന് തുടങ്ങാം. ഇതൊരു പ്രീമിയം ഫ്ലെക്സ് ആണ്. കോട്ടൺ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോട്ടൺ സ്ലബിൽ നിന്ന് വ്യത്യസ്തമാണ്. കുറച്ചുകൂടെ ഒരു സ്ട്രെച്ചബിൾ, സ്ലൈറ്റ്ലി സ്ട്രെച്ചബിളായ ഫാബ്രിക്ക്, പക്ഷേ ലൈനിങ് കമ്പൽസറി ആണ്. ഇതും ടോപ്പ് ചെയ്യാനുള്ള ഫാബ്രിക്കാണ്. 44 inch ആണ് വിടുത്ത് വരുന്നത്. 140 rupees, 140 രൂപ കോട്ടൺ ഫ്ലെക്സ്. ഇങ്ങനെ വരുന്നു. ഇതാ ഇങ്ങനെ വരുന്നു. അപ്പോൾ നമുക്ക് സിമ്പിൾ പ്ലെയിൻ ടോപ്പ് മതി എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം. അതൊന്ന്. ഇനി നമ്മുടെ കോട്ടൺ ജക്കാർഡ് ഇതാ ഇങ്ങനെ വരുന്നു. 44 inch വിടുത്ത്, 180 രൂപ. ഇങ്ങനെ വരുന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് ഈ കോട്ടൺ ജക്കാർഡും ബാക്ക് പീസ് ഇത് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ ബാക്ക് ഫ്രണ്ട് പീസ് എടുക്കുമ്പോൾ നമുക്ക് നോർമൽ ഒരു 45 inch വരെ ലെങ്ത് വരുന്ന ടോപ്പൊക്കെ ആണെങ്കിൽ 1.25, 1.5 meter എടുക്കേണ്ടത്. അപ്പോൾ സ്ലീവ് കൂടെ വരുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 1.5 meter ഇത് എടുത്ത്, 1.5 meter ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ഒരു ടോപ്പ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് പീസ് ഇതും ബാക്ക് പീസ് അതും. ഇനി അതല്ല ഫുൾ ടോപ്പ് ചെയ്യുകയാണെങ്കിൽ മിനിമം 2.5 meters. ഞാൻ ഈ പറയുന്നതെല്ലാം നോർമൽ സൈസാണ്. പ്ലസ് സൈസ് ഉള്ളവർ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ ഇത് 140, ഇത് 180, അത് രണ്ടെണ്ണം അങ്ങനെ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതാ പ്യുവർ ബാന്തിനി. ഇത് ബാന്തിനി, പ്യുവർ ബാന്തിനിയാണ് കേട്ടോ. 2.5, പുതിയ ആൾക്കാർ ശ്രദ്ധിക്കുക. ഇത് 280 rupees per meter വരുന്നുണ്ട്. 280 രൂപ മീറ്റർ വരുന്ന
പ്യുർ ബാന്തിനിയാണ്. 2.5 അല്ലെങ്കിൽ 5 മീറ്റേഴ്സ് ആയിട്ട് കട്ടായിട്ട് കിട്ടുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് കളറ് പോകും ഡ്രസ്സിൽ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. വൈറ്റിൻ്റെ കൂടെ ആദ്യം തന്നെ ഇട്ടാൽ പണി കിട്ടും, അതൊക്കെ ശ്രദ്ധിക്കുന്നത്. കാരണം അത് പ്യുവർ കോട്ടണിലെ പ്യുവർ ബാന്തിനിയാണ്. അപ്പോൾ അത് കളർ ഗാർഡ് എന്തായാലും ഫസ്റ്റ് വാഷിന് മുമ്പ് ചെയ്യണം. കളർ ഗാർഡ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണേ. പക്ഷേ ഇതാ ആ ട്രഡീഷണൽ കൺസെപ്റ്റിൽ ആ പ്രീമിയം ലുക്ക് വരുന്ന ബാന്തിനി ഫാബ്രിക് ഇങ്ങനെ വരുന്നു. 280 പെർ മീറ്റർ വരുന്നു ഇതിങ്ങനെ. അപ്പോൾ ഇതിൻ്റെ കൂടെ ദുപ്പട്ടയായിട്ട് അങ്ങനെ എടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ ചേർത്ത് വെക്കാവുന്ന, ഇതിൻ്റെ കൂടെ ചേർത്തോ അല്ലെങ്കിൽ സിംഗിളായിട്ടോ ഒറ്റയ്ക്കോ കൂട്ടമായോ നിൽക്കാൻ പറ്റുന്ന പ്രീമിയം ഹക്കോബദ വരുന്നു. 2 ഡിസൈൻ വെറൈറ്റി ഡിസൈൻസിൽ എല്ലാം ആ യെല്ലോ കളറിലാണ് വരുന്നത്. ഇതാ ഇങ്ങനെ വരുന്നു മസ്റ്റർഡ് യെല്ലോ കളറിൽ. ഇത് ബിഗ് വിഡ്ത്തിലാണ് വരുന്നത്. 54 ഇഞ്ച് ഓവറോൾ വിഡ്ത്തുണ്ടെങ്കിൽ നമുക്കൊരു വർക്ക് പോർഷൻ 52 ഇഞ്ചോളം വർക്ക് വരുന്നു. കാംബ്രിക് കോട്ടണിൽ നല്ല കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് വരുന്നു. 300 രൂപീസ് 300 രൂപ മീറ്റർ വരുന്ന പ്രീമിയം ഹക്കോബയാണ് കേട്ടോ. ഇത് ഇങ്ങനെ വരുന്നു പ്രീമിയം ഹക്കോബ. 300 രൂപീസ് പെർ മീറ്റർ 300 രൂപ ഇങ്ങനെ വരുന്നു. അതിനെ സിംഗിൾ ലെയറിനെ കാണാനില്ല, എവിടെയോ ഒളിച്ചിരിക്കുകയാണ് സിംഗിൾ ലെയർ. ഇതാ ഇവിടെ കിട്ടിപ്പോയി. ഇതാ ഇങ്ങനെ വരുന്നു. ഈ ഹക്കോബയും നമുക്കിതേ പറഞ്ഞ പോലെ തന്നെ ഇത് 1.25 1.5 മീറ്റർ ഹക്കോബ എടുക്കുക. കാരണം ലെങ്ത്ത് വൈസ് നമുക്ക് ലെങ്ത്ത് കിട്ടണമെങ്കിൽ അപ് ടു ഞാനൊരു 46 ഇഞ്ച് വരെ ലെങ്ത്ത് ഉള്ളവർക്കാണ്, ഏകദേശം 45-46 ഇഞ്ച് ലെങ്ത്ത് ഉള്ളവർക്ക് 1.5 മീറ്റർ ഹക്കോബ എടുത്തിട്ട് അതിൻ്റെ കൂടെ കോട്ടൺ ഫ്ലെക്സോ കോട്ടൺ ജക്കാർഡോ ഏതും ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ടോപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് ആ 1.5 മീറ്റർ അതും എടുത്തിട്ട് അങ്ങനെ വേണേൽ ചെയ്യാം. ഇതൊന്ന് ഇതൊരു ഡിസൈൻ അതങ്ങനെ. ഇനി അടുത്ത ഡിസൈൻ ഇതാ വരുന്നു ഇങ്ങനെ. ഇതും നമ്മുടെ പ്രീമിയം ഹക്കോബയാണ്, കാംബ്രിക് കോട്ടണിൽ നല്ല ത്രെഡ് വർക്ക് വിത്ത് കട്ട് വർക്ക് വരുന്നു. നല്ല മസ്റ്റേർഡ് യെല്ലോ. അപ്പോൾ യെല്ലോ ലവേഴ്സ് ഒട്ടും മിസ്സാക്കണ്ട. ഇതാ ഇങ്ങനെ വരുന്നു. ഇതും ബിഗ് വിഡ്ത്തിലാണ്. 300 രൂപീസ് പെർ മീറ്റർ 300 രൂപ. ഇത് ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇഷ്ടമുള്ള ഡിസൈൻ സെലക്ട് ചെയ്തോളൂ. എല്ലാം സെയിം കളറാണ്. സ്ക്രീൻഷോട്ട് ക്ലിയർ ആവണേ. ആ വീഡിയോയിൽ നമുക്കേ ഒന്ന് ഫുൾ സ്ക്രീനിലാക്കുക, എന്നിട്ട് അതിനെ ബ്രൈറ്റ്നെസ് ഒക്കെ കൂട്ടി നല്ല ക്ലിയർ ആയിട്ടൊരു സ്ക്രീൻഷോട്ട് വിടാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതിങ്ങനെ വരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതെടുക്കുന്നവർക്ക് വേണമെങ്കിലും ഹക്കോബ പ്ലസ് ബാന്തിനി നല്ലൊരു ട്രഡീഷണൽ ലുക്ക്, ട്രഡീഷണൽ ഫാബ്രിക് ആണെങ്കിലും പ്രീമിയം ലുക്ക് തരുന്നതാണ്. ഇതാ ഇങ്ങനെ വരുന്നു. നമ്മൾ ഈ ഫാബ്രിക്കിൻ്റെ കാര്യത്തിൽ, റണ്ണിങ് മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ അത് ഔട്ട് ഓഫ് ഫാഷൻ, ഇത് ഔട്ട് ഓഫ് ഫാഷൻ എന്നൊരു കൺസെപ്റ്റിന് പ്രസക്തിയില്ല. കാരണം നമ്മൾ ഇപ്പം അജരക്ക് എന്നൊക്കെ പറഞ്ഞാൽ അജരക്ക് ഇക്കത്തെ എത്രയോ പൗരാണിക കാലം തൊട്ടുള്ള ഫാബ്രിക്കുകളാണ്. അതിനെ നമ്മൾ പുതിയ ന്യൂ വേർഷനിൽ സ്റ്റിച്ച് ചെയ്ത് അവതരിപ്പിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ട് വരിക. റണ്ണിങ് മെറ്റീരിയൽസ് അതുകൊണ്ട് ഒരു ഔട്ട് ഓഫ് ഫാഷൻ ആവുന്ന പ്രത്യേകത, ഏത് ഫാബ്രിക്കും നിങ്ങൾക്ക് ഏത് രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടും ബ്യൂട്ടിഫുള്ളായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം ബാന്തിനിയൊക്കെ എത്ര കാലം പഴയതാണ്, പക്ഷേ ആ പഴമയാണ് അതിന് പുതുമ നൽകുന്നത്. അപ്പോൾ ഇത് ബാന്തിനി വരുന്നു. 280 രൂപീസ് പെർ മീറ്റർ. അതിന് പെർഫെക്റ്റ് മാച്ചാണ് ഇതിനെല്ലാം. പക്ഷേ ബാന്തിനിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണേ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഏതിൻ്റെ കൂടെ നിങ്ങൾക്ക് പ്ലെയിൻ ബോട്ടം വേണമെങ്കിൽ ഇതാ ഇങ്ങനെ വരുന്നു. പോപ്ലിൻ മെറ്റീരിയലാണ് ഇത് വരുന്നത്. 100 രൂപീസ് പെർ മീറ്റർ 100 രൂപ മീറ്ററിന് റേറ്റ് വരുന്ന പോപ്ലിൻ ഇങ്ങനെ വരുന്നു. പ്ലെയിൻ ബോട്ടം വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ഇനിയിപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് അതിനൊരു യോക്ക് വയ്ക്കാനൊരു സംഭവം വേണമെങ്കിൽ ഇതാ ടൈ ആൻഡ് ഡൈ ഹക്കോബ. അതിന് പെർഫെക്റ്റ് മാച്ചായിട്ട് ഇതാ വരുന്നു. 180 രൂപ ഇങ്ങനെ വരുന്നു. ഇപ്പോൾ ഏതിൻ്റെ കൂടെയും ചേരും കേട്ടോ. കോട്ടൺ ഫ്ലെക്സിൻ്റെ കൂടെയും ഇതിൻ്റെ ഏതിൽ കോട്ടൺ ജക്കാർഡിൻ്റെ കൂടെയും ഒക്കെ ചേരും അങ്ങനെ. ഇനിയിപ്പോൾ ഏകദേശം ഒരു എല്ലോ ഫാമിലിയിലേക്ക് ചേരുന്ന ഒരാളെ കൂടെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ പ്രിൻറ്റഡ് ഹക്കോബ. പ്രിൻറ്റഡ് ഹക്കോബ ഒരുപാട് വെറൈറ്റീസിന് വരാം. എൻ്റെ ഷോപ്പിൽ ഇപ്പോൾ ഉള്ള മിനിമം സംഭവങ്ങളുടെ ഷോർട്സ് ഞാൻ എടുത്തിടാം. ഇത് ഇങ്ങനെ വരുന്നു. ഇത് നമ്മുടെ പ്രിൻറ്റഡ് ഹക്കോബയാണ് വരുന്നത്. 180 രൂപ ഇങ്ങനെ വരുന്നു. അപ്പോൾ അതിനെ നമുക്ക് ഇനിയിപ്പോൾ ഇതെടുത്തിട്ട് നമുക്ക് ദുപ്പട്ടയായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം, അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഇതുണ്ടോ ഇങ്ങനെ എടുക്കാം. ഇനി സ്കേർട്ട് ഹക്കോബ കൊണ്ട് ടോപ്പ്, ഇതുകൊണ്ട് സ്കേർട്ട്, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അത്രയായിരുന്നു ആ യെല്ലോ ഫാമിലി. ഇനി നമ്മളെ ഇപ്പോൾ നമ്മുടെ ഫാബ്ലൻസ് വീഡിയോകളിലെ ഒരു മെയിൻ സംഭവം, 3 പീസ് സെറ്റ് ആസ് റണ്ണിങ് മെറ്റീരിയൽ, ടോപ്പ് ബോട്ടം ദുപ്പട്ട. നല്ല ഫൈൻ ലാവൻഡർ ഷെയ്ഡിലിതാ ഇങ്ങനെ വന്നിരിക്കുന്നു. ടോപ്പും ബോട്ടും ദുപ്പട്ടയും നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം. 40-40 കോട്ടൺ ആണ്. ലൈനിങ് ആവശ്യമില്ല. അത് വേണമെങ്കിൽ സ്റ്റിച്ച് ലൈനിങ് ആവശ്യമില്ല. കമ്പൽസറി അല്ല. അത് വേണ്ട, തിക്നെസ് ഉണ്ട്, അത്യാവശ്യം തിക്നെസ് ഉള്ളതാണ്. 40-40 കോട്ടൺ എന്ന് പറഞ്ഞാൽ, എന്നാൽ ലൈനിങ് വെക്കേണ്ടവർക്ക് വെക്കുകയും ചെയ്യാം. 44 ഇഞ്ചാണ് വീതി വരുന്നത്. 100 രൂപീസ് മേരും 100 രൂപയാണ്. സെറ്റായിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുക. ടോപ്പും ബോട്ടും ദുപ്പട്ടയും നിങ്ങൾക്ക് ലെങ്ത്തി ദുപ്പട്ട വേണ്ടവർക്കൊക്കെ നല്ലൊരു ചാൻസാണ്. ആവശ്യത്തിന് ദുപ്പട്ടയും കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ വരുന്നത്. ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് 90 രൂപീസ് പെർ മീറ്റർ 90 രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത്. ഇങ്ങനെ
അപ്പോൾ അതായിരുന്നു നല്ല ഫസ്റ്റ് കളറ്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിലും ഇതും പ്യുർ കോട്ടൺ ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ കൂടുതലായി ചെയ്യുന്നതെല്ലാം കോട്ടൺ മെറ്റീരിയൽസ് ആയതുകൊണ്ട് അത് വാഷ് ചെയ്യുമ്പോൾ എന്തായാലും ഫസ്റ്റ് വാഷ് ഒന്നും വാഷിംഗ് മെഷീനിൽ ഇടരുത്. എപ്പോഴും നമ്മൾ ലോങ് ലൈഫിനായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക. പിന്നെ നല്ല നമ്മൾ ഡിറ്റർജൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. ക്വാളിറ്റി ഉള്ള ലിക്വിഡ് ഡിറ്റർജൻറ്റാണ് നല്ലത്. പിന്നെ കളർ ഗാർഡ് എന്തായാലും ഉപയോഗിക്കുക. ഇതാ വരുന്ന നെക്സ്റ്റ് കളർ, നല്ല സുന്ദരി ബ്ലൂ ഷെയ്ഡിൽ ടോപ്പ്, ഇത് ബോട്ടം, ഇത് ദുപ്പട്ട. അപ്പോൾ ജോലി ഉള്ളവർക്കോ ജോലി ഇല്ലാത്തവർക്കോ ആർക്ക് വേണമെങ്കിലും ഹോം വെയറായിട്ടും കാഷ്വൽ വെയറായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. 3 പീസ് സെറ്റ് ആസ് റണ്ണിങ് മെറ്റീരിയൽ. ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം. 44 ഇഞ്ചാണ് വിഡ്ത് വരുന്നത്. 100 rupees പെർ മീറ്റർ വരുന്നു ടോപ്പ് ആൻഡ് ബോട്ടം. ദുപ്പട്ട വരുന്നത് 90 rupees പെർ മീറ്റർ. അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ സൺഡേ വീഡിയോയിൽ നിന്ന് ഇനി കുറച്ച് മെറ്റീരിയൽസ് എല്ലാം കഴിഞ്ഞ് പോയതുണ്ട്. അത് ഓർഡർ ചെയ്തിരിക്കുന്നവർക്ക്, ഹോൾഡ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് അത് വരുന്ന ഉടനെ അവർ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ട് ചെയ്തു തരും. ഇനി ആർക്ക് റീഫണ്ട് ആരുടെയെങ്കിലും ഇനി പെൻഡിംഗ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ സാർ ഔട്ട് ഓഫ് സ്റ്റേഷനൊക്കെ ആയിരുന്നു അതുകൊണ്ട് കുറച്ച് പെൻഡിംഗ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയർ നമ്പറിൽ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുക. പിന്നെ നമുക്ക് പുതിയ ആൾക്കാർ ശ്രദ്ധിക്കുക, സ്ക്രീനിൽ 3 നമ്പറാണ് ഉണ്ടാവുക. അതിലൊരു നമ്പർ നിങ്ങൾ സേവ് ചെയ്തിടുക. നിങ്ങൾ 2 നമ്പറുകളാണ് എപ്പോഴും സേവ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ഇതിലേതെങ്കിലും ഒരു നമ്പർ, അത് നമുക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കസ്റ്റമർ കെയർ നമ്പർ, അത് നിങ്ങൾക്ക് എമർജൻസി കാര്യങ്ങളിൽ ഇവിടെ കോൺടാക്ട് ചെയ്യണമെങ്കിലാണ്. സൺഡേ നമുക്ക് ഹോളിഡേ ആണ്. മൺഡേ ടു സാറ്റർഡേ വർക്കിംഗ് അവേഴ്സ് 9:30 to 5:30 വരെയാണ് കസ്റ്റമർ കെയറിലും ആളുണ്ടാവുക. ആ ടൈമിൽ ഇവിടെ മഴ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, റേഞ്ച് കുറവുണ്ടെങ്കിൽ വിളിച്ചാൽ കിട്ടില്ല, അല്ലെങ്കിൽ വിളിക്കേണ്ട ആവശ്യങ്ങൾക്ക് വിളിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് എമർജൻസി മാറ്റേഴ്സിന് മാത്രം മെസ്സേജ് അയച്ചിട, എപ്പോഴും എപ്പോഴും വിളിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക, മെസ്സേജ് അയച്ചിടുക. ബാക്കി ഈ 3 നമ്പറുകൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ഓർഡർ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. വാട്സപ്പ് ഓർഡർ, അതിൽ കോൾ അറ്റൻഡ് ചെയ്യില്ല. അതിലാണ് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ അവർ പറഞ്ഞുതരും. അതിനനുസരിച്ച് ചെയ്യുക. എമർജൻസി ആയിട്ട് അർജൻറ്റായിട്ട് കിട്ടേണ്ടവർ DDDC ഓപ്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോകൾ. വീണ്ടും അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി.